ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പുസ്തകം വായിച്ചാരെങ്കിലും ഉണ്ടോ? മനുഷ്യന് ഒരാമുഖം നിറഞ്ഞ ഒരു പുസ്തകമുണ്ട്, അത് വായിച്ചാരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ കഥകൾ ഇന്ന് മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കഥകളിൽ പെട്ടതാണ്. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനാണ്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ കഥകളൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ഒരു പുസ്തകമാണ്. അപ്പം അതിൽ അദ്ദേഹം അച്ഛനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അലൂമിനിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കുട്ടികളെന്താ പറയുക, അച്ഛൻ്റെ കമ്പനി എന്നാ പറയുക, മക്കള് അച്ഛൻ്റെ കമ്പനി എന്ന്, നിങ്ങൾ വാപ്പൻ്റെ ഓഫീസിൽ നിന്നല്ലേ പറയുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ഓഫീസിൽ നിന്നല്ലേ പറയുക, കുട്ടികളെന്താ പറയുക, അച്ഛൻ്റെ കമ്പനി. അച്ഛൻ ഇന്ന് രാവിലെ പോകുന്നത് വെള്ള കുപ്പായവും വെള്ള തുണി എടുത്തിട്ടാണ്. നല്ല വൃത്തിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് അച്ഛൻ എല്ലാ ദിവസവും രാവിലെ പോവാ. അപ്പൊ അച്ഛൻ്റെ കമ്പനി കാണുക എന്നുള്ളത് സുഭാഷിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അദ്ദേഹം 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടന് സുഭാഷിനോട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണോ, അച്ഛൻ്റെ കമ്പനി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം, പക്ഷേ സൈക്കിള് വാടകയ്ക്ക് എടുക്കണം, അതിന് പൈസ വേണം, പൈസ നീ ഉണ്ടാക്കണം. അമ്മയോട് ചോദിച്ചിട്ട് നീ പൈസ ഉണ്ടാക്കിയാൽ സൈക്കിള് വാടകയ്ക്ക് എടുക്കും, ഞാൻ നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണിച്ചു തരാം. പണ്ടൊക്കെ സൈക്കിള് വാടക കിട്ടുമായിരുന്നു, 1 മണിക്കൂറിനൊക്കെ 50 പൈസ 1 രൂപയൊക്കെ ഉണ്ട്. ഇപ്പം ഉണ്ടോ അത് ഷിഹാബ്? ഇപ്പം ഉണ്ടോ? ഇപ്പം കാണാറില്ല. പണ്ട് ഞങ്ങളൊക്കെ വാങ്ങിയിരുന്നു, ഞാനൊക്കെ അങ്ങനെ സൈക്കിള് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുഭാഷ് എന്ത് ചെയ്തു, അമ്മയോട് ചെന്നിട്ട് 50 പൈസയൊക്കെ വാങ്ങിയിട്ട് ചേട്ടന് കൊടുത്ത് സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ചേട്ടന് ഇവനെയും കൊണ്ട് അച്ഛൻ്റെ കമ്പനി കാണാൻ പോകും. അതാണ് പുസ്തകം. അദ്ദേഹത്തിന് 50 വയസ്സായി, സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ 50 ഓർമ്മകളുടെ പുസ്തകമാണിത്. അങ്ങനെ സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ചേട്ടനും അനിയനും കൂടി എങ്ങോട്ടാണ് പോണേ, അച്ഛൻ്റെ കമ്പനി കാണാൻ വേണ്ടി പോവാ. അപ്പം അച്ഛൻ്റെ കമ്പനിയിലേക്ക് എത്തിയ പാടെ സുഭാഷ് എന്താ വിചാരിക്കുന്നത്, വെള്ളയും വെള്ളയും എടുത്ത് അച്ഛൻ ഇപ്പം വരും എന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെയുള്ള മെഷീനിൽ കുടുങ്ങിയിട്ട് ഏതോ ഒരു വിരലിൻ്റെ അറ്റം പോയിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ കമ്പനിയിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. വലിയ പ്രതീക്ഷയാണ്, വെള്ളയും വെള്ളയിട്ട് അച്ഛൻ ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ കുറേ ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരൊക്കെ ഉടുത്തിട്ടുള്ള വസ്ത്രം പച്ചയും പച്ചയുമാണ്, കാരണം ചെളിയായാൽ പെട്ടെന്ന് അറിയാൻ പറ്റാത്ത വസ്ത്രമാണല്ലോ, പച്ചയും പച്ചയും മുഷിഞ്ഞ വസ്ത്രമാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ പച്ചയും പച്ചയും ഇട്ട് അതിലെങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് അതിലെങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം പറയാണ്, മുറിഞ്ഞ വിരലുള്ള ഒരു കൈ എൻ്റെ തലയിലൂടെ ഇങ്ങനെ തലോടാൻ തുടങ്ങി. മുറിഞ്ഞ വിരലുള്ള ഒരു കൈ എന്നെ ഇങ്ങനെ തലോടാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ വെള്ളയും വെള്ളയും അല്ല, പച്ചയും പച്ചയും. 100 കണക്കിന് തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളി കണ്ടാൽ തിരിച്ചറിയാനാകാത്ത വിധം മുഷിഞ്ഞ് എൻ്റെ അച്ഛൻ. രാവിലെ ഇറങ്ങുമ്പോഴും അങ്ങനെയല്ല, വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെയല്ല, പക്ഷേ എൻ്റെ അച്ഛൻ 100 കണക്കിന് തൊഴിലാളികളുടെ കൂട്ടത്തിൽ മുഷിഞ്ഞ വസ്ത്രമുടുത്ത് ഒരു തൊഴിലാളിയാണ് എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. അച്ഛൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അലൂമിനിയത്തിൻ്റെ പൊടി കൊണ്ടുവന്ന് തരുമായിരുന്നു. 5 വയസ്സുള്ള കുട്ടിക്ക് അത് വലിയ കൗതുകമുള്ളായിരുന്നു. അപ്പം ഇവന് അച്ഛനോട് എനിക്ക് കുറച്ച് പൊടി തരുമോ, അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ പറഞ്ഞു. മിണ്ടരുത് മിണ്ടരുത്, അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്. ഏതോ ഒരു മാനേജറെ ആയിരിക്കും അച്ഛൻ പേടിക്കുന്നുണ്ട്. ആരോ അത് കാണരുത് എന്നച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. പേടിച്ച് വിറച്ച് അത്രയേറെ ആളുകളുടെ കൂട്ടത്തിലെ ഒരു തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ. തിരിച്ച് ആ കമ്പനിയിൽ നിന്ന് ചേട്ടൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ 2 കാര്യങ്ങൾ തീരുമാനിച്ചു. 1-ാമത്തെ കാര്യം, ജീവിതത്തിൽ ഒരാളെയും പേടിക്കാത്ത ഒരു ജോലിയെ ഞാൻ ചെയ്യൂ.
രണ്ടാമത്തേത്, 1000 ആളുകൾ ഒരു സ്ഥലത്ത് നിന്നാലും അവിടെ നിന്ന് എന്നെ തിരിച്ചറിയണം. അങ്ങനെ ഒരു ജോലിയെ ഞാൻ ചെയ്യും. 1000 ആളുകൾ ഒരു സ്ഥലത്ത് നിന്നാലും അവിടെ നിന്ന് എന്നെ തിരിച്ചറിയണം. അങ്ങനെ ഒരു ജോലിയെ ഞാൻ ചെയ്യൂ എന്ന് വാടകക്കെടുത്ത ആ അരവണ്ടിയുടെ പിറകിലെ സീറ്റിലിരുന്നിട്ട് ഞാൻ തീരുമാനിച്ചു. കുട്ടികളാണ് ഇരിക്കുന്നത് ഏതോ ഓഫീസിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളെക്കാളേറെ സന്തോഷിച്ച്, നിങ്ങളുടെ തോൽവികളിൽ നിങ്ങളെക്കാളേറെ സങ്കടപ്പെട്ട്, നിങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നിങ്ങളെക്കാൾ ആനന്ദം കൊണ്ട് കണ്ണു നിറയുന്ന കുറേ പാവം മനുഷ്യന്മാരാണ് ഈ വിജയത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അല്ല, നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വിജയിക്കൂല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അച്ഛനെന്നോ അമ്മ എന്നോ വാപ്പ എന്നോ ഉമ്മ എന്നോ വല്യമ്മ എന്നോ വല്യപ്പ എന്നോ ജീവിച്ച് ഇരിക്കുന്നവർ, ഈ ലോകത്തുനിന്ന് പോയവർ, പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിങ്ങോട്ട് വന്നില്ലേ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ നിങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്തിനാ ഇങ്ങനെ തുടങ്ങിയതെന്നറിയോ? ഖുർആനിലെ ഒരു വചനമുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്, അതിങ്ങനെയാണ്. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തൂക്കി വെക്കേണ്ട ഒരു വചനാ എന്താണെന്നറിയോ? ലയിൻ ശക്കർത്തും ല അസീദന്നകും. അർത്ഥം എന്താ? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായാൽ നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. എന്തില്? വിജയങ്ങളിൽ നന്ദിയുള്ളവരാണോ, നിങ്ങൾക്ക് വിജയം വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരാണോ, നിങ്ങൾക്കത് വർദ്ധിക്കും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള സമാധാനത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരാണോ, നിങ്ങൾക്ക് സമാധാനം കൂടും. ഇപ്പോഴുള്ള ഐശ്വര്യങ്ങളിൽ നിങ്ങൾ സമാധാനമുള്ളവരാണോ, അത് നിങ്ങൾക്ക് കൂടും കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ആ റിസൾട്ട് അറിഞ്ഞ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമോ സംതൃപ്തിയോ ഉണ്ട്. അതിലേറ്റവും കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഫീൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. ആരോടൊക്കെ? എല്ലാവരോടും. അല്ലേ, നിങ്ങളെ പഠിപ്പിച്ച മാഷന്മാരുണ്ട്, നിങ്ങളെ രാവിലെ വിളിച്ചുണർത്തിയ ഒരു പാവം അമ്മയുണ്ട്, ഉമ്മയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും വിസിബിൾ അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അതാണ് അച്ഛൻ. അമ്മയുടേത് വിസിബിളാണ്, നമ്മൾ കാണുന്ന അമ്മ ഗർഭം ചുമക്കുന്നത് കാണുന്നുണ്ട്, പ്രസവിക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ വിസിബിളാ. ഒരു സ്ത്രീ ഗർഭം ചുമക്കുന്നത് ആളുകൾ കാണുന്നുണ്ട്, അവർ പ്രസവിക്കുക എന്നുള്ളൊരു കർമ്മം നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളൊരു കർമ്മം നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്ന ഇതൊക്കെ വിസിബിൾ ആയിരിക്കും. അച്ഛൻ അങ്ങനല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളാണ്.
പിന്നിലൂടെ കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. നമുക്ക് കാണാൻ കഴിയില്ല പിന്നിലൂടെ കെട്ടിപ്പിടിക്കുന്ന ആളുടെ പ്രത്യേകത എന്താ, നമുക്ക് മുഖം കാണില്ലല്ലോ. ഇതേപോലെയാണ് അച്ഛൻ എന്നുള്ള ഫീല്. എം എൻ വിജയൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തില്, വലിയ എഴുത്തുകാരനാണ്, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളായിരുന്നു, ക്യാൻസർ അടക്കമുള്ള മഹാ രോഗങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഇരിക്കാറില്ലായിരുന്നു, നിന്നിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുക. വീട്ടിലും ഒക്കെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള കഠിനമായ രോഗങ്ങളുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മകൻ എഴുത്തുകാരനാണ്, VS അനിൽകുമാർ എന്ന് പറഞ്ഞു. മകൻ അച്ഛനെ ഇൻ്റർവ്യൂ ആണ്, വളരെ അപൂർവമാണ്. അങ്ങനെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്, അത് MV നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. MV രാഘവൻ അദ്ദേഹം ജയിലിലാണ്, ജയിലിൻ്റെ ഉള്ളിലേക്ക് മകന് പ്രവേശിക്കാം. അങ്ങനെ മകൻ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട്, അതേപോലെ ഒരു ഇൻ്റർവ്യൂ ആണ് MN വിജയ മാഷയുടെ മകൻ നടത്തുന്ന ഇൻ്റർവ്യൂ. അതിൽ മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛൻ ഒരുപാട് അസുഖങ്ങളായിരുന്നു, ഈ അസുഖങ്ങൾ എന്ന് നമ്മുടെ വീട്ടിലെ ഒരു ചർച്ചയായിരുന്നു, എങ്ങനെയാണ് ഇത്രയേറെ അസുഖങ്ങളെ അച്ഛൻ നേരിട്ടത് എന്ന് ചോദിക്കുക. അപ്പൊ അദ്ദേഹം അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയത്. പരീക്ഷ നടക്കുന്നതിനിടയിൽ ഞാനെങ്ങാനും ആശുപത്രിയിലായാൽ അതെൻ്റെ മോളുടെ പരീക്ഷയെ ബാധിക്കും. ഞാൻ ശരിക്കത് വായിച്ചിട്ട് കരഞ്ഞുപോയി, ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം പറയണ, മോളുടെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് മോള് വീട്ടിലെത്തിയ ദിവസമാണ് ആംബുലൻസ് വിളിച്ചിട്ട്, നടന്നു പോകാൻ പോലും കഴിയില്ല, ആംബുലൻസ് വിളിച്ചിട്ട് ആശുപത്രി. ഇതിൻ്റെ പേരാണ് എന്ത്? അച്ഛൻ.